കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ ചേനേന്റെ തണ്ടും ചേനേന്റെ ഇലയും ചേർത്തിട്ടുള്ള ഒരു ഉപ്പേരിയാണ് തയ്യാറാക്കുന്നത്. അപ്പൊ ചേനേന്റെ ഇല എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ മൂക്കാത്ത ഇല, അതായത് ഇളയ ഇല വേണം എടുക്കാൻ. അപ്പൊ ഞാനിതിപ്പോ ഈ ചേനേന്റെ ഇല അങ്ങനെ കൂമ്പ് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ കേട്ടോ, അത്രയും ഇളയ ഇലയാണ്. അപ്പൊ ഞാൻ അങ്ങനത്തെ ഇലയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഇലയും തണ്ടും കൂടി നമുക്ക് ചെറുതാക്കി മുറിച്ചെടുക്കണം, എന്നിട്ടാണ് നമ്മൾ ഉപ്പേരി വയ്ക്കുന്നത്. അപ്പൊ ഈ എന്താ പറയുക, ഇലക്കറികൾ എത്ര കഴിച്ചാലും നമ്മളെ ശരീരത്തിന് മതിയാവില്ല, കാരണം അത്രയും പോഷകഗുണങ്ങളുള്ളതാണ് ഇലക്കറി. അപ്പോൾ ഇലക്കറികൾ വയ്ക്കുമ്പം വളരെയധികം ശ്രദ്ധിക്കാനുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇലേൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ജീവികളൊക്കെ ഉണ്ടാവും, അപ്പം അതൊക്കെ നമുക്ക് ദോഷകരമായിട്ട് വരും. അപ്പോൾ അതിനെയൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കിയ ശേഷം വേണം നമ്മളിത് മുറിച്ചെടുക്കാൻ. അപ്പം ഓരോ ഇലയും ഇതുപോലെ തുറന്ന് നോക്കണം നല്ലപോലെ, അതായത് ഇങ്ങനെ കൂടിയിട്ട് നിൽക്കുന്ന ഇലയാണെങ്കിൽ തുറന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ചേനേൻ്റെ ഇലയൊക്കെ പ്രത്യേകിച്ചിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൂടിയിട്ടായിരിക്കും ഉണ്ടാവുക, കാരണം വിരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ മുറിച്ചെടുത്താലേ അതിന് ആ ഒരു എന്താ പറയുക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇലയ്ക്ക്, ഇല്ലെങ്കിൽ ഇല മൂത്ത് പോകും. അപ്പം നമുക്ക് കഴിക്കുമ്പോൾ ഒരു കടിക്കുന്ന പോലെ തോന്നും കേട്ടോ. അപ്പം അതുകൊണ്ട് ഇല ഇല വേണം എടുക്കാം. അപ്പോൾ എല്ലാം നല്ല വൃത്തിക്ക് നോക്കിയ ശേഷം നമുക്കത് മുറിച്ചെടുത്ത് വയ്ക്കാം. അപ്പം ഞാനത് മുറിച്ചിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് ചേനേൻ്റെ തണ്ടിന് ഒരു നാര് വലിച്ചെടുക്കാണ്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ വലിച്ചെടുക്കണം കേട്ടോ. ഓരോ തണ്ടിൽ നിന്നും നാല് വലിച്ചെടുത്ത ശേഷം വേണം നമ്മളിത് മുറിക്കാൻ. നമ്മൾ ചേമ്പിൻ്റെ തണ്ടും ചേനേൻ്റെ തണ്ടൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ മുറിക്കേണ്ടത്. അപ്പോൾ അത് അതിൻ്റെ നാലൊക്കെ ഞാൻ വലിച്ചെടുത്തിട്ടുണ്ട്, ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ മുറിച്ച് ഞാനിവിടെ കഴുകി എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവിടാനായിട്ട് ഉള്ളി വേണം, അതുപോലെ വറ്റൽമുളക് വേണം. പിന്നെ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തത്. അപ്പം നിങ്ങളെ കയ്യിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ, കാരണം ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി. അപ്പോൾ ഇതാ പാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടായി. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ചൂടായ ശേഷം ഞാൻ കടുകിട്ട് കൊടുത്തു. കടുകിട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. അപ്പോൾ വറ്റൽമുളകൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ, എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കുക എരിവിനനുസരിച്ചിട്ട്. പിന്നെ ഞാനിവിടെ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്ന് പരിപ്പ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പം ഉഴുന്ന് പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഉഴുന്ന് ബോൾ തന്നെ ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പം ഇനി അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാണ് ഞാൻ ഉള്ളി ചെറുതായിട്ടായിരുന്നു ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഉള്ളി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഉള്ളി ചേർക്കണം എന്നില്ല. അപ്പം ഞാനിവിടെ ഉള്ളിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം കുട്ടികളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ ചേർക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനേൻ്റെ തണ്ടും ആ ഇലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേനേൻ്റെ തണ്ടിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരാനുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഉപ്പേരി വയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമേ വരുന്നില്ല കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പിന്നെ മഞ്ഞപ്പൊടി. അപ്പം ഇലവർഗ്ഗങ്ങൾ വെക്കുമ്പോൾ എപ്പോഴും മഞ്ഞപ്പൊടി കുറച്ച് കൂടുതലിടണം, കാരണം എങ്ങനെ നമ്മൾ നോക്കിയാലും എന്തെങ്കിലും ചെറിയ ഇത് വിഷാംശം എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ ഈ മഞ്ഞളിന് കഴിയും. അപ്പോൾ അതുകൊണ്ട് മഞ്ഞപ്പൊടി കുറച്ച് കൂടുതലിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അടച്ചു വെച്ച് തന്നെ വേവിക്കാൻ ശ്രമിക്കണം, കാരണം അടച്ചു വെച്ച് വേവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആവിയിൽ കൂടെ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ ഇതാ ഞാൻ ഒന്ന് വെന്ത് വന്നപ്പോൾ ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചെറിയൊരു കയ്പ്പുണ്ട്. അപ്പോൾ ആ കയ്പ്പൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ശർക്കര കഷ്ണം ഇട്ട് കൊടുത്തത് കേട്ടോ. ശർക്കര കഷ്ണം ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ ഇതാ നന്നായിട്ട് ഉപ്പേരി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ കൂടെ ചേർത്ത് ഇളക്കിയാൽ നമ്മുടെ ചേനത്തണ്ട് ഇലയും ചേർന്ന് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ ഫോളോ ചെയ്യാത്തവരുണ്ട് ഫോളോ ചെയ്യണേ. വീണ്ടും ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.